നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ഒരു ചെങ്കതളി വാഴത്തോട്ടത്തിലാണ്. ചെങ്കതളി എല്ലാവർക്കും പരിചയമുള്ളതാണ്, വളരെ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒന്നാണ്. അപ്പൊ ചെങ്കതളിക്ക് ഏകദേശം 13 മുതൽ 15 മാസം വരെയാണ് വിളവാകാനുള്ള പ്രായം എന്ന് പറയുന്നത്. അപ്പൊ ഈ ചെങ്കതളി തോട്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അപ്പൊ ഈ ചെങ്കതളി അല്ലെങ്കിൽ വാഴയൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു പ്രധാന തലവേദന എന്ന് പറയുന്നത്, ഇതിനകത്ത് വാഴയ്ക്ക് ഒരു 5 മാസം പ്രായമാകുമ്പോഴത്തേക്കും പിണ്ടിപ്പുഴു വരാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ പിണ്ടിപ്പുഴു വരാതിരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇതിന്റെ കവിളിൽ എന്തെങ്കിലും കെമിക്കൽ ഒഴിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പണ്ടൊക്കെ ഫ്യൂരിഡാൻ ഇട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിന് വളരെ നാച്ചുറൽ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നമുക്ക് 1 കിലോ ഉപ്പ്, 2 കിലോ കുമ്മായം, 4 കിലോ ചാരം, ഇതൊരു 20 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഒന്നുകൂടെ പറയാം, 1 കിലോ ഉപ്പ്, 2 കിലോ കുമ്മായം, 4 കിലോ ചാരം, ഇതൊരു 20 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് വാഴപ്പിണ്ടിയിൽ ഒരു ബ്രഷിന് വെറുതെ അടിച്ചു കൊടുക്കുക. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ചെയ്താൽ ശരിക്കും ഒരു 5 മാസം ആകുമ്പോഴാണ് സാധാരണ ഈ പിണ്ടിപ്പുഴു വരുന്നത്. 5 മാസത്തിന് മുമ്പ് നമ്മൾ പിണ്ടിയിൽ ഇത് നന്നായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പിണ്ടിപ്പുഴു ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഈ കരിക്കൻ എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് വാഴയുടെ തടത്തിനകത്തോടെ തുളച്ചു കയറിയിട്ട് വാഴ മുഴുവൻ നശിപ്പിച്ച് കളയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ കരിക്കൻ ഉള്ള തോട്ടത്തിൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ കൃഷി ചെയ്താലും ഇതേ പ്രശ്നം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കരിക്കൻ ഉള്ള തോട്ടത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 കിലോ ഉപ്പ്, 2 കിലോ കുമ്മായം, 4 കിലോ ചാരം, 20 ലിറ്റർ വെള്ളം ഈ അനുപാതത്തിൽ മിക്സ് ചെയ്തിട്ട് വാഴയ്ക്ക് കുഴിയെടുക്കുമ്പോൾ ആ വാഴക്കുഴിയിൽ ഒരു 1-ഓ 2-ഓ ലിറ്റർ ഒഴിച്ചിടുക. അത് ഒഴിച്ചിട്ടതിന് ശേഷം ഒരു 6 മുതൽ 7 ദിവസം കഴിഞ്ഞിട്ട് വാഴ അതിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഈ കരിക്കൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഈ മാണത്തിനകത്തൂടെ തുളച്ച് ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല. ഒരിക്കലും ഈ വാഴ വിത്ത് ഇതിനകത്ത് മുക്കിയിട്ട് നടാൻ പാടില്ല. മുക്കിയിട്ട് നട്ട് കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയ്ക്ക് മുള വരാൻ വേണ്ടി ഒരുപാട് താമസിക്കും. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ വാഴക്കൊലയ്ക്ക് സാധാരണ ഒരു 6 മാസം കഴിഞ്ഞ് എന്ത് വളം ചെയ്ത് കഴിഞ്ഞാലും കൊലയിൽ എഫക്റ്റ് ആവില്ല. കാരണം 6 മാസം ആകുമ്പോൾ തന്നെ വാഴയുടെ പിണ്ടിക്കകത്ത് ഇതിന്റെ കുടം അല്ലെങ്കിൽ ഈ ഇത് ഫോം ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊന്നും എഫക്റ്റ് ആവില്ല. അതുകൊണ്ട് വാഴയ്ക്ക് ഒരു 6 മാസം പ്രായമാകുമ്പോഴേക്കും സീവീഡ് ജെല്ല്, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്, കാരണം സീവീഡ് ജെല്ല് അത്രയധികം ഗുണമുള്ളൊരു സംഗതിയാണ്. സീവീഡ് ജെല്ല് നമ്മൾ വാഴയ്ക്ക് കലക്കി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല മെഴുപ്പുള്ള, വലിപ്പമുള്ള, തൂക്കമുള്ള വാഴപ്പഴം നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ എന്തായാലും കൃഷിയുടെ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളും ഒക്കെ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ഇവിടെ പറയുന്നു, ബൈ.